ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫിഫ്ത്ത് സെമസ്റ്റർ ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്പെഷ്യലൈസേഷൻ പേപ്പർ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് എന്ന പേപ്പറിന്റെ തുടർ ഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ്. തുടർ അധ്യായങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പരിശോധിക്കാൻ പോവാണ്. നമ്മുടെ ചാനലിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വർഷമൊക്കെ ആയി, ഒന്നൊന്നര വർഷം രണ്ട് വർഷമൊക്കെ ആവാനായി. ഇപ്പോഴാണ് അതിന് വ്യൂസും കാര്യങ്ങളൊക്കെ വന്ന് അടുത്ത പാർട്ട് അല്ലെങ്കിൽ അടുത്ത ചാപ്റ്റർ ഒക്കെ വിദ്യാർത്ഥികൾ ചോദിച്ചു വരുന്നത്. അതിലേറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് HTMLനെ കുറിച്ചുള്ള വീഡിയോ. അതായത് സെക്കൻഡ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും HTMLന്റെ ബേസ് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എലമെന്റ്സ് ഇൻ HTMLഉം അതുപോലെ തന്നെ വെബ്സൈറ്റ്, ബിസിനസ് ആൻഡ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞ സെക്കൻഡ് മൊഡ്യൂളും സെക്കൻഡ് ചാപ്റ്ററുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിനടിസ്ഥാനമാക്കി നമ്മൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ, ഇന്നത്തെ വീഡിയോ HTMLനെ കുറിച്ചാണ്. നിങ്ങൾക്ക് HTMLനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, എന്നിട്ട് ബേസ് കാര്യങ്ങൾ, ബേസിക് സ്ട്രക്ചർ, HTML ഡോക്യുമെന്റ് എന്താണ്, എങ്ങനെ ഒരു HTML ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതെങ്ങനെ കോഡ് ചെയ്യാം എന്നുള്ളത് നമ്മൾ വീഡിയോ സഹിതം കമ്പ്യൂട്ടറിൽ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് തിയറി ഇങ്ങനെ പറഞ്ഞു പോകാതെ എന്താണ് ആക്ച്വലി ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ HTML കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു കോഡ് ചെയ്ത് കഴിഞ്ഞാൽ, സോഴ്സ് കോഡ് ഉപയോഗിച്ചുകൊണ്ട് കോഡിംഗ് നടത്തി കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഔട്ട്പുട്ട് എന്നുള്ളതും നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് വിശദമാക്കി നിങ്ങൾ കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് HTML ഡോക്യുമെന്റ് എന്നുള്ളത്? ഈ HTML എന്ന പദത്തിന്റെ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്താണ് HTML അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ, അത് പേരിൽ തന്നെ ഉണ്ട്, അതൊരു ലാംഗ്വേജ് ആണ്. അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒന്നുമല്ല. HTML എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒന്നുമല്ല. അത് വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബേസിക് ലാംഗ്വേജ് ആണ് HTML എന്ന് പറയുന്നത്. ഇതില് ഈ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്ന പദം സൂചിപ്പിക്കുന്നത് ഇറ്റ്സ് എ വേ ഇൻ വിച്ച് വെബ് പേജസ് ആർ ലിങ്ക് ടുഗെദർ. അതായത് നമ്മള് ഒരു വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നിലധികം വെബ് പേജസ് ഉണ്ടാവും, അല്ലെ? ദ കളക്ഷൻ ഓഫ് വെബ് പേജസ് ഇസ് കോൾഡ് എ വെബ്സൈറ്റ്. അപ്പോൾ ഈ വെബ് പേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർലിങ്കിങ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഹൈപ്പർ ലിങ്കിങ് എന്നൊക്കെ പറയും. നമ്മൾ ഒരു എന്താണ് ലിങ്ക് ചെയ്യപ്പെട്ട ഒരു വേർഡോ സെന്റൻസോ ഒക്കെ ക്ലിക്ക് ചെയ്ത് ഒരു ഇമേജൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു പേജിലേക്ക്, ഇറ്റ്സ് ലിങ്ക്ഡ് ആണ് അല്ലെ, നമ്മൾ കണക്റ്റഡ് ആണ്. അപ്പൊ ഈ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് ലൂടെയാണ്. നമുക്കറിയാം ഹൈപ്പർ, ഇപ്പോ HTTP എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ ഉണ്ട് അല്ലെ, ഒരു പ്രോട്ടോകോൾ നിങ്ങൾക്കറിയാം. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, അതൊരു എന്താണ് നമ്മളൊരു വെബ് പേജ് ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ ഹൈപ്പർ ടെക്സ്റ്റ് HTTP ഡബിൾ കോളൺ സ്ലാഷ് WWW കൂടെ പോകുന്നതാണ്, ഒരു URLന്റെ കൂടെ പോകുന്നതാണ് HTTP എന്ന് പറയുന്ന പ്രോട്ടോകോൾ. അപ്പൊ എന്താണ് ഒരു വെബ് പേജുമായിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോട്ടോകോൾ ആണ് HTTP എന്ന് പറയുന്നത്. അതൊരു വെബ് പേജിലുള്ള കാര്യങ്ങൾ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നത് HTTP പ്രോട്ടോകോൾ ആണ്. HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഹൈപ്പർ ടെക്സ്റ്റ് റെഫേഴ്സ് ടു ദ വേ ഇൻ വിച്ച് ദ വെബ് പേജസ് ആർ ലിങ്ക്ഡ് ടുഗെദർ. ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്ന പദം സൂചിപ്പിക്കുന്നത് എന്താണ്? നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ് വേണ്ട റിസൾട്ട് നമ്മുടെ സ്ക്രീനിലേക്ക് വരുന്നുണ്ട് അല്ലെ. വെബ് പേജ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട റിസൾട്ട് തരുന്നുണ്ട്. ഈ തരുന്ന റിസൾട്ട് എങ്ങനെയാണ്? ഹൈപ്പർ ടെക്സ്റ്റിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം വെബ് പേജ് ഒക്കെ ഇന്റർലിങ്ക്ഡ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഇതിനാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഇറ്റ്സ് എ വേ ഇൻ വിച്ച് വെബ് പേജസ് ആർ ലിങ്ക്ഡ് ടുഗെദർ. വെബ് പേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ആ ടെക്സ്റ്റ് ലിങ്ക്ഡ് ആണ് എന്നുള്ളതാണ്. അപ്പൊ അതിനെ നമുക്ക് ഷോർട്ട് ആക്കി പറയാൻ സാധിക്കും, ദ ലിങ്ക് ദാറ്റ് ഈസ് അവൈലബിൾ ഓൺ ദ ഇന്റർനെറ്റ് ദാറ്റ് ഈസ് കോൾഡ് ഹൈപ്പർ ടെക്സ്റ്റ്. ഏതൊക്കെ ലിങ്കുകൾ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണോ, അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും വെബ് പേജിലൂടെ ഒക്കെ കാണാൻ സാധിക്കുമോ, അതിനെ നമുക്ക് ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയാം. ഹൈപ്പർ ടെക്സ്റ്റ്, ഓക്കെ. ഈ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒന്നുമല്ല. ഇതിന് പ്രത്യേകമായിട്ടുള്ള നോളേജോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇതൊരു ബേസിക് ലാംഗ്വേജ് ആണ്. അതായത് ഒരു പ്രോഗ്രാമർക്ക് മാത്രമല്ല ഇത് ചെയ്യാൻ സാധിക്കുക. അതായത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല എന്ന് പറയുന്നതിന്റെ കാരണം ഇതൊരു പ്രോഗ്രാമർക്ക് മാത്രമോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ മാത്രമോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഏതൊരു യൂസറിനും HTML ലാംഗ്വേജ് അറിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് യൂസർ ബേസ്ഡ് ലാംഗ്വേജ് ആണ് ഒരു HTML ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് തന്നെ, നമുക്ക് ഇവിടെ ഒരു
നോട്ട് പാഡ് ഉണ്ടെങ്കിൽ നമുക്ക് എച്ച് ടി എം എൽ ക്രിയേറ്റ് ചെയ്യാം, അത് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അതൊരു വെബ് ബ്രൗസർ ഉണ്ടെങ്കിൽ നമുക്കത് റൺ ചെയ്യാൻ സാധിക്കും. സോ ഇറ്റ് ഈസ് നോട്ട് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒന്നുമല്ല, അതൊരു ബേസിക് ലാംഗ്വേജ് ആണ്. എച്ച് ടി എം എൽ ഉപയോഗിച്ച് നമ്മൾ കോഡ് ചെയ്യുന്ന ഒരു സോഴ്സ് കോഡ്, ആ സോഴ്സ് കോഡ് നമുക്ക് റൺ ചെയ്യണമെങ്കിൽ, നമ്മൾ എന്താണോ ചെയ്തു വെച്ചത് അത് നമുക്ക് കാണണമെങ്കിൽ നമുക്കൊരു വെബ് ബ്രൗസറിന്റെ സഹായം തേടേണ്ടി വരും. അത് നമുക്കറിയാം വെബ് ബ്രൗസർ ഏതൊക്കെയാണ് നമുക്കറിയാം അല്ലെ. അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും കോമൺ ആയിട്ട് അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കണ ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ ഫയർഫോക്സോ മൊസില്ല ഫയർഫോക്സ് അതുപോലെ തന്നെ ഒപ്പേറാം. എല്ലാ വെബ് ബ്രൗസറിലും ഇത് പ്രത്യേകമായിട്ട് റൺ ചെയ്യണമെന്നില്ല. കാരണം ഇപ്പൊ ഒപ്പേറാം മിനി പോലുള്ള വെബ് ബ്രൗസറുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു വെച്ച കോഡിങ് കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെന്നൊന്നുമില്ല. അതിനകത്ത് കളർ വരേണ്ടതുണ്ടാവും, അതിന്റെ ബോൾഡ് വരുന്നത്, അതായത് അതിന്റെ സൈസ് അല്ലെങ്കിൽ ഫോർമാറ്റിംഗ് ഒക്കെ മാറ്റിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെബ് ബ്രൗസർ റൺ ചെയ്യാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ കൂടുതലും ഓപ്റ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഫയർഫോക്സോ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമോ തന്നെയാണ്. ഈ എച്ച് ടി എം എൽ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേക തരത്തിലുള്ള ഡിവൈസ് ഒന്നും ആവശ്യമില്ല. ഇറ്റ് ഡസന്റ് റിക്വയർ എനി മോഡേൺ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ എന്താണ് ഒരു പ്രത്യേകമായിട്ടുള്ള സ്പെസിഫിക് കോൺഫിഗറേഷൻ ഒന്നും നമുക്ക് ഇതിനകത്ത് ആവശ്യമില്ല. ഒരു ബേസിക് കമ്പ്യൂട്ടർ നമ്മുടെ ഈ പി സി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എന്താണ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ്. അല്ലാതെ ഇതിന് പ്രത്യേക തരത്തിലുള്ള നോളേജോ കാര്യങ്ങളൊന്നും വേണ്ട, ഇത് അറിയാവുന്ന ഏവനും പ്രിപ്പയർ ചെയ്യാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ എച്ച് ടി എം എൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിസ്റ്റം ഇൻഡിപെൻഡന്റ് ആണ്. നമുക്ക് ആരെയും ഡിപെൻഡ് ചെയ്യാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് എച്ച് ടി എം എൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ എച്ച് ടി എം എൽ ലാംഗ്വേജ് എന്താണെന്ന് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നമ്മളൊരു ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന വെബ്സൈറ്റ് അതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എച്ച് ടി എം എൽ ലാംഗ്വേജ് ഉപയോഗിച്ച് തന്നെയാണ്. അപ്പൊ നമുക്ക് അവിടെ ജെ എസ് പി എന്നോ എ എസ് പി എന്നോ ഒക്കെ പറഞ്ഞ എക്സ്റ്റൻഷൻ കാണാൻ പറ്റും. അപ്പൊ പുതിയതായിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അല്ലെങ്കിൽ എക്സ് എം എൽ ഒക്കെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. ഇപ്പൊ കൂടുതലായിട്ടും എ എസ് പി ജെ എസ് പി പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്. അത് എന്താണ്, അതൊക്കെ ഡൈനാമിക് ലാംഗ്വേജ് ആണ് അല്ലെങ്കിൽ ഡൈനാമിക് വെബ് പേജസ് ആണ്. പക്ഷെ അതിന്റെ ഒക്കെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, അതിന്റെ ഒരു ബേസിക് ഐഡിയോളജി എന്ന് പറയുന്നത് എന്താണ്, എച്ച് ടി എം എൽ ആണ്. എച്ച് ടി എം എല്ലിന്റെ പുറത്താണ്, അതിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എച്ച് ടി എം എൽ ആണ്. അതിന്റെ മുകളിലാണ് ഈ പറയുന്ന ഡൈനാമിക് വെബ് പേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ലാംഗ്വേജ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ എച്ച് ടി എം എൽ ആണ് ഏറ്റവും കോമൺ ആയിട്ട് ഉള്ളത്. അപ്പം എച്ച് ടി എം എൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു വെബ് പേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് റൺ ചെയ്യുന്നത് എച്ച് ടി എം എൽ ലാംഗ്വേജ്. നിങ്ങളൊരു വെബ് പേജ് എടുത്തിട്ട് അതിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ സോഴ്സ് കോഡ് എടുത്തു കഴിഞ്ഞാൽ ആ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സോഴ്സ് കോഡ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് എച്ച് ടി എം എൽ ലാംഗ്വേജ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഇത്രേ ഉള്ളൂ എച്ച് ടി എം എൽ എന്താണെന്നുള്ളത്. ഇനി നമുക്ക് അതിന്റെ ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് പഠിക്കാം. അപ്പം ഇതെല്ലാം ചെയ്ത് പഠിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് വളരെ വ്യക്തമാവും എങ്ങനെയാണ് ഒരു എച്ച് ടി എം എൽ ഡോക്യുമെന്റ് അതിന്റെ ഒരു സ്ട്രക്ചർ എന്താണ്. അത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ, അതിന്റെ ഒരു ബേസിക് ഫോം. ഈ ഫോം ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാലും എച്ച് ടി എം എൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് അതിന്റെ ഒരു സിൻടാക്സ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു സ്ട്രക്ചർ ആണ്. ഇതൊരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു എന്താണ്, അത് മാൻഡേറ്ററി ആണ്. ഇത് ഈ ഒരു കോഡ് ഉപയോഗിച്ചാലേ എച്ച് ടി എം എൽ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഈ കോഡ് തെറ്റിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്പെല്ലിംഗ് ഒക്കെ എറർ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടാഗ് ഇടാനൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. അപ്പൊ ഇതൊരു സിൻടാക്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ്, കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ ഇത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം പെട്ടുണ്ട് എച്ച് ടി എം എൽ. നമുക്ക് തോന്നിയ രീതിയിൽ നമുക്ക് ഇതിനെ എന്താണ് എൻകോഡ് കോഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന അതേ പദം തന്നെ ഉപയോഗിക്കണം. അതുപോലെ തന്നെ അതിനാണ് നമ്മൾ ടാഗ് എന്ന് പറയുന്നത്, എലമെന്റ് എന്ന് പറയുന്നത് അതൊക്കെയാണ്. ഇപ്പൊ ടാഗും എലമെന്റ്സും ഒക്കെ കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ എച്ച് ടി എം എൽ നമുക്ക് റൺ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചറാണ് ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുണ്ട് സെക്കൻഡ് ചാപ്റ്ററിൽ ലാസ്റ്റ് പോർഷനിൽ പഠിക്കാനുള്ളത് ബേസിക് സ്ട്രക്ചർ ഓഫ് എച്ച് ടി എം എൽ ആണ്. അപ്പോ ഇത് ഇതിന് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക എന്നുള്ളതും ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എച്ച് ടി എം എൽ ഡോക്യുമെന്റിനെ കുറിച്ചാണ്. എച്ച് ടി എം എൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എച്ച് ടി എം എൽ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ മാർക്കപ്പ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഇറ്റ്സ് എ ബേസിക് ലാംഗ്വേജ് അല്ലെങ്കിൽ ഇറ്റ്സ് എ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ എച്ച് ടി എം എൽ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻ ഓർഡർ ടു ക്രിയേറ്റ് വെബ് പേജസ്. വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
നമ്മൾ എച്ച് ടി എം എൽ ഉപയോഗിക്കുന്നത് ഒരു പേജ് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ പേജും നമ്മൾ എന്താണ് സെപ്പറേറ്റ് എച്ച് ടി എം എൽ കോഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്, എച്ച് ടി എം എൽ അതുപോലെ തന്നെ സി എസ് എസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് അതൊക്കെ വരുന്നുണ്ട് കേട്ടോ, അടുത്ത ഏരിയയിൽ പറയാനുണ്ട്. എച്ച് ടി എം എല്ലും സി എസ് എസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഒരു വെബ് പേജ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് എച്ച് ടി എം എൽ ടു ദ വെബ് പേജ് ആണ്. ഇപ്പോഴും കണക്ട് ചെയ്ത് തന്നെ പഠിക്കുക, എച്ച് ടി എം എൽ ടു ദ വെബ് പേജ് ആണ്. വെബ് പേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് എച്ച് ടി എം എൽ ലാംഗ്വേജ് എന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എച്ച് ടി എം എൽ 5 ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ എന്ന് പറയുന്നത് എച്ച് ടി എം എൽ 5 ആണ് കേട്ടോ, അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ എച്ച് ടി എം എൽ 5 ആണ്. നമ്മളിവിടെ പഠിക്കുന്നതും എച്ച് ടി എം എൽ വേർഷൻ 5 ആണ്. അപ്പം ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എച്ച് ടി എം എൽ ലാംഗ്വേജ് ആണ്. ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എച്ച് ടി എം എൽ ലാംഗ്വേജ് ഓർ ബേസിക് എച്ച് ടി എം എൽ ഡോക്യുമെന്റ് സ്ട്രക്ചർ. ഇവിടെ ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് പറയുന്നത് കേട്ടോ, നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിളും അതേ രീതിയിൽ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഞാൻ വേറെ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എക്സാമ്പിളോ അല്ലെങ്കിൽ വേറെ ടാക്സോ എലിമെൻസോ കാര്യങ്ങളോ ഒന്നും അല്ല ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ എടുത്തിട്ടാണ് ഞാനത് ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. സോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്ട്രക്ചർ മാത്രമേ പരിശോധിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ലെങ്തായി പോവും, അതുകൊണ്ട് അത് വലിയൊരു എന്താണ് ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലാണ് ഇതിൻ്റെ അടുത്ത വീഡിയോ നമ്മളിവിടെ നമ്മൾ പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ സ്ട്രക്ചർ മാത്രം പഠിച്ചു വെക്കുക. ഈ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റുന്ന ആൻസേഴ്സ് തന്നെയാണ്, നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു രീതി ഒരു ഒരു എന്താ അതിൻ്റെ ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സുഖമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ എച്ച് ടി എം എൽ എന്നുള്ളത്. എച്ച് ടി എം എൽ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് വളരെ എളുപ്പമാണ്, അതിൻ്റെ കോഡ് കൃത്യമായിട്ട് പഠിച്ചാൽ മതി. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നോട്ട് പാഡ് തുറക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു നോട്ട് പാഡ് തുറന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഡോക് ടൈപ്പ് ഡിക്ലറേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. എന്താണ് ഡോക് ടൈപ്പ് ഡിക്ലറേഷൻ? ഡോക്യുമെന്റ് ടൈപ്പ് എച്ച് ടി എം എൽ ആണെന്ന് സൂചിപ്പിക്കുകയാണ് ഇത്. നിങ്ങൾ എന്താണ് ഇത് ഒരിക്കൽ ഒരു തവണ നിങ്ങൾ ചെയ്താൽ മതി. അതായത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് ആദ്യം തന്നെ ഇറ്റ് ഷുഡ് ബി അപ്പിയേഴ്സ് ഇൻ ദ ടോപ്പ് പോർഷൻ ഓഫ് ദ പേജ്. ഒരു നോട്ട് പാഡിന്റെ ഏറ്റവും ടോപ്പ് ലെവലിലാണ് നിങ്ങൾ ഇത് എഴുതേണ്ടത്. ഒരിക്കൽ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഇതൊരു എന്താണ് ഇതൊരു സിൻടാക്സ് എന്ന രീതിയിൽ തന്നെ പോകേണ്ട ഒരു സംഗതിയാണ്. എച്ച് ടി എം എൽ ഫൈവിന്റെ ഡോക് ടൈപ്പ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡോക് ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? എച്ച് ടി എം എൽ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ ഡോക്യുമെൻ്റ് എച്ച് ടി എം എൽ ആണെന്നുള്ളത് ഒരു പ്രസ്താവന കാണിക്കുകയാണ്. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ലെസ് ദാൻ സിമ്പിൾ ഇടുന്നു, ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കാണിക്കുന്നു, ശേഷം ഡോക് ടൈപ്പ് സ്പേസ് എച്ച് ടി എം എൽ ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇട്ട് ഇത് ക്ലോസ് ചെയ്യുന്നു. ഇതൊരു ടാഗാണ്, ഡോക് ടൈപ്പ് എച്ച് ടി എം എൽ ടാഗ്. ഓക്കെ, ഇവിടെ ഒരു സ്പേസ് ഇട്ടേക്കുക, ഡോക് ടൈപ്പ് സ്പേസ് എച്ച് ടി എം എൽ, ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടാഗ് എന്ന് പറയുന്നത് എച്ച് ടി എം എൽ ആണ്, എച്ച് ടി എം എൽ. ഓക്കെ, എച്ച് ടി എം എൽ നിങ്ങൾ ഓപ്പൺ ചെയ്തു, എച്ച് ടി എം എൽ ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ ചെയ്തത് കേട്ടോ. രണ്ടാമത് എച്ച് ടി എം എൽ ആണല്ലോ നമ്മൾ പ്രിപ്പയർ ചെയ്യണത്, ഒരു എച്ച് ടി എം എൽ ഡോക്യുമെന്റ് ആണ് പ്രിപ്പയർ ചെയ്യണത്. സോ എച്ച് ടി എം എൽ മസ്റ്റ് ആണ്. ആദ്യം നിങ്ങൾ ഡിക്ലറേഷൻ കൊടുത്തു, രണ്ടാമത് നിങ്ങൾ എച്ച് ടി എം എൽ ടാഗ് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്തത്. മൂന്നാമത് ഹെഡ് ഓപ്പൺ ചെയ്യണം. എച്ച് ടി എം എൽ കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പിന്നീട് രണ്ടാമത് ചെയ്യേണ്ടത് ഹെഡാണ്. ഓക്കെ, ഹെഡ് ഓപ്പൺ ചെയ്തു, ശേഷം നിങ്ങൾ കൊടുക്കേണ്ടത് ടൈറ്റിലാണ്. ടൈറ്റിൽ വേണമെങ്കിൽ കൊടുത്താൽ മതി, നമ്മുടെ പേജിന് ടൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ടൈറ്റിൽ കൊടുക്കുക. ഞാനിവിടെ സാമ്പിളായിട്ട് ബികോം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ബികോം ഇത്ര കൊടുക്കുന്നുള്ളൂ, ബികോം. ഇനി ടൈറ്റിൽ ക്ലോസ് ചെയ്യാണ്, ടൈറ്റിൽ ക്ലോസ് ചെയ്യാൻ ഒരു ഒരു സ്ലാഷ്, ടൈറ്റിൽ ക്ലോസ് ചെയ്യാൻ ഒരു സ്ലാഷ് ഇടുക, ഒരു ബാക്ക്വേർഡ് സ്ലാഷ്. ഓക്കെ, ഇനി ടൈറ്റിൽ നമ്മൾ ക്ലോസ് ചെയ്തു. ഓക്കെ, ഈ ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ സ്ലാഷ് ഇടുക എന്നുള്ളതാണ് കേട്ടോ. ഓപ്പൺ ചെയ്യുന്നതിന് ഒന്നും ഇടണ്ട, ക്ലോസ് ചെയ്യുന്നതിന് എന്താണ് ഒരു ലെസ് ദാൻ സിമ്പിൾ ഇട്ടതിന് ശേഷം ഒരു ബാക്ക്വേർഡ് സ്ലാഷ് ഇട്ടാൽ പിന്നീട് ബാക്കിയുള്ള എന്താണ് ആ ടാഗ് പൂർത്തീകരിക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയാണ് വരിക. അപ്പോൾ ക്ലോസിങ് ടാഗ് ഒരു സ്ലാഷ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യണത്, ഓപ്പണിംഗ് ടാഗ് വെറുതെ. ഓക്കെ, അപ്പോൾ ഇവിടെ ടൈറ്റിൽ ഓപ്പൺ ചെയ്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ടൈറ്റിൽ ഓപ്പൺ ചെയ്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു. ഇനി അടുത്തത് ഹെഡ് അങ്ങോട്ട് ക്ലോസ് ചെയ്തേക്കുക. ടൈറ്റിൽ ക്ലോസ് ചെയ്താൽ ഉടൻ തന്നെ
ഹെഡ് ക്ലോസ് ചെയ്തേക്കുക. ഹെഡ് ക്ലോസ് ചെയ്തു. അപ്പൊ ഇനി എന്താണ് സംഗതി പറയാം? എച്ച് ടി എം എൽ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത് എഴുതി എച്ച് ടി എം എൽ എന്നുള്ളത്, എച്ച് ടി എം എൽ മസ്റ്റ് ആണ് അല്ലെ. എച്ച് ടി എം എൽ ഇസ് എ റൂട്ട് എലമെന്റ് ഓഫ് എച്ച് ടി എം എൽ പേജ്. ഒരു എച്ച് ടി എം എൽ പേജിന്റെ റൂട്ട് എലമെന്റ് വേര് അല്ലെ, ആ എലമെന്റ് ഇല്ലാതെ നമുക്ക് എച്ച് ടി എം എൽ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. അടുത്തത് ഹെഡ്. ഹെഡിനകത്ത് എന്താണ്? മെറ്റാ ഇൻഫർമേഷൻ ഉൾപ്പെടുത്തി. മെറ്റാ ഇൻഫർമേഷൻ മീൻസ് ഈ മെറ്റാ ഇൻഫർമേഷൻ, അതായത് ഹെഡിലാണ്, ഹെഡിന്റെ ഉള്ളിലാണ് നമ്മൾ ടൈറ്റിൽ കാണിക്കുന്നത് അല്ലെ. ടൈറ്റിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഹെഡ്, അതായത് ഈവൻ ഇഫ് നമ്മൾ ടൈറ്റിൽ കാണിക്കുന്നില്ലെങ്കിൽ കൂടിയും ഹെഡ് നിർബന്ധമാണ്. കണ്ടെയ്ൻസ് മെറ്റാ ഇൻഫർമേഷൻ. അപ്പൊ ഇത് ഇതിൻ്റെയൊക്കെ ഒരു രീതിയിൽ തന്നെ പോകുന്നതാണ്. എച്ച് ടി എം എൽ കഴിഞ്ഞാൽ ഹെഡ് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ കണക്ട് ചെയ്ത് തന്നെ പഠിക്കുക. എച്ച് ടി എം എൽ എന്താണ്? ഇറ്റ്സ് എ റൂട്ട് എലമെന്റ് ഓഫ് എച്ച് ടി എം എൽ പേജ്. ഹെഡ് എന്താണ്? ഇറ്റ്സ് ദ ഇറ്റ് കണ്ടെയ്ൻസ് ദ മെറ്റാ ഇൻഫർമേഷൻ അബൌട്ട് ദ ഡോക്യുമെന്റ്. ഡോക്യുമെന്റിന്റെ ഒരു മെറ്റാ ഇൻഫർമേഷൻ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഹെഡിലാണ് നിങ്ങൾ ടൈറ്റിൽ കാണിക്കേണ്ടത് കേട്ടോ, അത് മറന്നു പോകരുത്. ഹെഡ് ഓപ്പൺ ചെയ്താൽ അതിനകത്ത് നിങ്ങൾ ടൈറ്റിലാണ് കാണിക്കേണ്ടത്. ടൈറ്റിൽ ക്ലോസ് ചെയ്യുന്നു, ശേഷം ഹെഡ് ക്ലോസ് ചെയ്യുന്നു. ഇനിയാണ് നമ്മുടെ കണ്ടന്റിലേക്ക് വരുന്നത്. ഹെഡ് ക്ലോസ് ചെയ്താൽ പിന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത് ബോഡിയാണ്. ബോഡി, ബി ഒ ഡി വൈ, ബോഡി ഓപ്പൺ ചെയ്തു. ഓക്കെ, ബോഡി ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എന്താണ്? കണ്ടന്റുകളാണ് കൊടുക്കേണ്ടത്. ആ ബോഡിയിൽ എന്താണ്? അവിടെ കണ്ടന്റാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ ടെക്സ്റ്റ്ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഹെഡിങ് ടാഗും അതുപോലെ തന്നെ പാരഗ്രാഫ് ടാഗും ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കത് നോക്കാം, അത് തന്നെ നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ ഞാൻ ആദ്യം തന്നെ എച്ച് വൺ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, എച്ച് വൺ ഓപ്പൺ ചെയ്തു. ഹെഡിങ് വൺ ആണ്, അതായത് ഹെഡിങ് എന്ന് പറയുമ്പോൾ നമുക്ക് 1 to 6 വരെ നമുക്ക് ഇതിൻ്റെ സൈസ് ഉപയോഗിക്കാൻ സാധിക്കും. ഏറ്റവും വലിയ സൈസ് 1, 2, 3, 4, 5, 6 എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറുതിലേക്ക് പോകും. അപ്പോൾ ഏറ്റവും വലിയ സൈസിലാണ് ഈ ഹെഡിങ് വരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സൂചി, ഇത് സൂചിപ്പിക്കുന്നത്. സോ ഹെഡിങ് നമ്മൾ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്ക് എന്താണോ ഹെഡിങ് കൊടുക്കേണ്ടത്, ഇവിടെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ എന്താണ്? ഇറ്റ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് കൊടുക്കാം ഞാൻ. ജസ്റ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ആപ്ലിക്കേഷൻസ്, ജസ്റ്റ് ആപ്ലിക്കേഷൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഹെഡിങ് ഇത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഹെഡിങ് ക്ലോസ് ചെയ്യാൻ പോവാം കേട്ടോ. എച്ച് വൺ എന്ന് പറഞ്ഞ തന്നെ ക്ലോസ് ചെയ്യണം കേട്ടോ, അതങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കണം. ഇനി നമുക്ക് ഇതിനകത്ത് ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ വരേണ്ട പാരഗ്രാഫ് എന്തൊക്കെയാണെന്നുള്ളത്, ഇതിൻ്റെ അകത്ത് വരുന്ന സെൻറ്റൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കണം. അപ്പോൾ നമ്മളിവിടെ പി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. പാരഗ്രാഫിൻ്റെ ടാഗാണ് പി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി പിയിൽ എന്തൊക്കെ വരണം? ഞാനിവിടെ എന്തെങ്കിലും ഒരു സെൻറ്റൻസ് നമുക്ക് കൊടുക്കാം. കമ്പ്യൂട്ടർ ഇസ് ദ മെഷീൻ, അല്ലെങ്കിൽ എന്താണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരുന്നു, കമ്പ്യൂട്ടർ ഇസ് ദ മെഷീൻ എന്ന് പറഞ്ഞ് ജസ്റ്റ് കൊടുക്കുകയാണ്. എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യണത്. ഇങ്ങനെ ഒരു സെൻറ്റൻസ് എഴുതണം, കമ്പ്യൂട്ടർ ഇസ് ദ ഇലക്ട്രോണിക് മെഷീൻ, ഇലക്ട്രോണിക് മെഷീൻ. ഓക്കെ, കമ്പ്യൂട്ടർ ഇസ് ദ ഇലക്ട്രോണിക് മെഷീൻ ഇങ്ങനെ പറഞ്ഞ് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി, ഒരു പാരഗ്രാഫ് എഴുതി, ശേഷം പാരഗ്രാഫ് ക്ലോസ് ചെയ്യണം. പാരഗ്രാഫ് ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് ടാഗ്, ഹെഡിങ് ടാഗ് എച്ച് വൺ, ഏറ്റവും ലാർജസ്റ്റ് അല്ലെങ്കിൽ ലാർജർ ഹെഡിങ് ആണ് ഇവിടെ വരിക കേട്ടോ. ലാർജ് ഹെഡിങ് ആണ് വരിക എച്ച് വൺ എന്ന് പറയുന്നത്. എച്ച് ടു ഉപയോഗിക്കാം, എച്ച് ത്രീ ഉപയോഗിക്കാം, എച്ച് ഫോർ ഉപയോഗിക്കാം, എച്ച് ഫൈവ് ഉപയോഗിക്കാം, എച്ച് സിക്സ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ലാർജ് ടു ദ ലോവസ്റ്റ് അല്ലെങ്കിൽ സ്മോളസ്റ്റിലേക്കാണ് ഇതിൻ്റെ ഒരു സൈസ് പോകുന്നത്. പിന്നെ പാരഗ്രാഫാണ് ഉപയോഗിച്ചിരിക്കുന്നത് പി, പി ടാഗ്. അത് അതിനകത്ത് നമുക്ക് ടെക്സ്റ്റ് അല്ലെങ്കിൽ സെൻറ്റൻസുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ പാരഗ്രാഫ് പാരഗ്രാഫായിട്ട് നമുക്ക് എന്താണ് എഴുതാൻ സാധിക്കും. പി ഉപയോഗിക്കുക. ഇനി ഞാൻ വേണമെങ്കിൽ പി ഉപയോഗിക്കാം. ഈ പാരഗ്രാഫ് കഴിഞ്ഞ് ഇനി അടുത്ത പാരഗ്രാഫ് വേണമെങ്കിൽ വീണ്ടും പി സ്റ്റാർട്ട് ചെയ്യുക, വീണ്ടും പി ക്ലോസ് ചെയ്യുക. ഇങ്ങനെയാണ് അതിൻ്റെ രീതി. ഓക്കെ, അപ്പോൾ ഇനി എല്ലാം കഴിഞ്ഞു. അതായത് നമ്മൾ ഉൾപ്പെടുത്തി ടെക്സ്റ്റ് ബുക്കിലും ഈ രണ്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനും ഇവിടെ തന്നെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഇനി എന്താണോ, ഇനി എന്തൊക്കെ ക്ലോസ് ചെയ്യാനുള്ളത്? ഹെഡ് വരെ ക്ലോസ് ചെയ്തുള്ളൂ, ബോഡി ഓപ്പൺ ചെയ്തു. ബോഡിയിലാണ് ഹെഡിങ്ങും കൊടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ പാരഗ്രാഫും കൊടുത്തിരിക്കുന്നത്. സോ നമ്മളിനി ബോഡി ക്ലോസ് ചെയ്യാൻ പോവാണ്. ബോഡി, ബോഡി ക്ലോസ് ചെയ്തു. ഓക്കെ, ലാസ്റ്റ് എച്ച് ടി എം എൽ ആണ് ക്ലോസ് ചെയ്തേക്കുക. എച്ച് ടി എം എൽ, എച്ച് ടി എം എൽ ക്ലോസ് ചെയ്തു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഡോക് ടൈപ്പ് ഡിക്ലറേഷൻ കൊടുക്കുക. ഡോക് ടൈപ്പ് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞു കൊടുത്തു. രണ്ടാമത് എച്ച് ടി എം എൽ നമ്മൾ ഓപ്പൺ ചെയ്തു. മൂന്നാമത്
ഈ ഹെഡിങ് ടാഗ് ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തു, ഹെഡ് എലമെന്റ് അല്ലെങ്കിൽ ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തു. ഹെഡ് എലമെന്റ് എന്ന് പറയാൻ കാരണം എന്താണ്, ഹെഡ് എലമെന്റ് എച്ച് ടി എം എൽ ഹെഡ് ടാഗ് എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ എന്താണെന്നുള്ളത്. ടാഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പോർഷൻ മാത്രം എഴുതുന്നതിനെയാണ്. അപ്പൊ ഇപ്പോൾ ഇവിടെ എച്ച് ടി എം എൽ നമ്മൾ എഴുതി വെച്ചു, ഈ എച്ച് ടി എം എൽ മാത്രം എഴുതി വെക്കുന്നതിനാണ് നമ്മൾ ടാഗ് എന്ന് പറയുന്നത്. അതൊരു ഫുള്ളി പോർഷനിൽ എഴുതുവാണെങ്കിൽ എച്ച് ടി എം എൽ, ഇവിടെ ഇതൊരു എച്ച് ടി എം എൽ എലമെന്റ് തന്നെയാണ് അല്ലെങ്കിൽ ഹെഡ് എലമെന്റ് തന്നെയാണ്, കാരണം ഇതിന്റെ ഉള്ളിലാണ് കുറെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ എന്താണ് ഹെഡ് നമ്മൾ ക്ലോസ് ചെയ്യുന്നവരെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്ന കണ്ടന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എലമെന്റ് ആണ്. ഉദാഹരണത്തിന് ഇവിടെ എച്ച് വൺ നോക്കാം, എച്ച് വൺ എന്ന് പറയുന്നത് ഒരു ടാഗ് ആണ്, ഓക്കെ, ഹെഡിങ് ടാഗ് ആണ്. അതിനകത്ത് നമ്മൾ എന്താണ് ഒരു കണ്ടന്റ് പറഞ്ഞു, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ കണ്ടന്റ് പറഞ്ഞു, എന്നിട്ട് ആ എച്ച് വൺ ക്ലോസ് ചെയ്തു, അപ്പോൾ ഇതൊരു എലമെന്റ് ആയി മാറി. അപ്പോൾ ടാഗിനകത്ത് ഒരു എലമെന്റ് മീൻസ് കണ്ടന്റ് ഉണ്ടെങ്കിൽ അതൊരു എലമെന്റ് ആയിട്ട് മാറും. ഓക്കെ, അതാണ് ഡിഫറൻസ് ടാഗും എലമെന്റും തമ്മിൽ. അതൊക്കെ പഠിക്കാനുണ്ട്, വരും ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇവിടെ എച്ച് ടി എം എൽ എലമെന്റ് ഉപയോഗിച്ചു, ഹെഡ് എലമെന്റ് ഉപയോഗിച്ചു, പിന്നെ ടൈറ്റിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ടൈറ്റിൽ ടാഗ് കൊടുത്തു, അതിന് നമ്മളൊരു പേരും കൊടുത്തു, ബികോം എന്ന് പറഞ്ഞു കൊടുത്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, പിന്നീട് ഹെഡ് ക്ലോസ് ചെയ്തു, പിന്നെ ബോഡി ഓപ്പൺ ചെയ്തു. ബോഡിയിൽ വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഹെഡിങ് വരണം, ഹെഡിങ് എന്തായിട്ട് വരണം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആയിട്ട് വരണം. പിന്നീട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്, അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെങ്കിൽ പാരഗ്രാഫ് ടാഗ് ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സോ പാരഗ്രാഫ് എന്ന കമ്പ്യൂട്ടറൈസ്ഡ് ആ ഇലക്ട്രോണിക് മെഷീൻ എന്ന് പറഞ്ഞ രീതി പാരഗ്രാഫ് നമ്മൾ ക്ലോസ് ചെയ്തു. പിന്നീട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ബോഡി ക്ലോസ് ചെയ്യുക, എച്ച് ടി എം എൽ ക്ലോസ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ. ഇനി ഇതെങ്ങനെ സേവ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ രണ്ട് സ്റ്റെപ്പ് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഓപ്പൺ നോട്ട് പാഡ്, നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഒരു എച്ച് ടി എം എൽ ഡോക്യുമെന്റ് സേവ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒരു നോട്ട് പാഡ് തുറക്കുക. ആ നോട്ട് പാഡിൽ എന്താണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, നോട്ട് പാഡിൽ എച്ച് ടി എം എൽ കോഡ് എഴുതുക എന്നുള്ളതാണ്. എച്ച് ടി എം എൽ കോഡ് എഴുതി നമ്മൾ ഇനി എന്താണ് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ പോവാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എച്ച് ടി എം എൽ പേജ് സേവ് ചെയ്യുക എന്നുള്ളതാണ്. എച്ച് ടി എം എൽ പേജ് സേവ് ചെയ്യണമെങ്കിൽ ഫയലിലേക്ക് പോവാം. ഫയൽ ടാബ് തുറന്നാൽ സേവ് ആസ് ഡയലോഗ് ബോക്സ് കാണാം, അല്ലെങ്കിൽ സേവ് ആസ് കാണാം. സേവ് ആസ് ഡയലോഗ് ബോക്സ് വന്നു കേട്ടോ, ഫയൽ നെയിം ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ എന്താണ് എന്തെങ്കിലും ഒരു പേര് ബികോം സി എ എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, നിർത്താൻ പാടില്ല. അതിനുശേഷം നിങ്ങൾ കൊടുക്കേണ്ടത് ഒരു എക്സ്റ്റെൻഷൻ എന്നുള്ള രീതിയിൽ ഇത് എന്ത് ഡോക്യുമെൻ്റ് ആണെന്നുള്ളത് വീണ്ടും കാണിക്കണം. എച്ച് ടി എം എൽ ഡോ സി എ സോറി ബികോം സി എ ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പണി കൊടുക്കാം. ഇനി എച്ച് ടി എം എം എന്ന് പറഞ്ഞു കൊടുത്താലും കുഴപ്പമില്ല. ബികോം സി എ ഡോട്ട് എച്ച് ടി എം കൊടുക്കാം, ബികോം സി എ ഡോട്ട് എച്ച് ടി എം എൽ എന്നും പറഞ്ഞു കൊടുക്കാം. ഇതിന് രണ്ടും രീതിയിൽ അക്സെപ്റ്റബിൾ ആണ് കേട്ടോ. ഇപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് കൊടുക്കാം എക്സ്റ്റെൻഷൻ. ഇത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ വർക്കാവില്ല. ഇതൊരു വെബ് പേജ് എന്നുള്ള രീതിയിൽ ഇത് വർക്കാവണമെങ്കിൽ എച്ച് ടി എം എൽ എക്സ്റ്റെൻഷൻ കൊടുത്തിരിക്കണം. ഇനി സേവ് ആസ് ടൈപ്പ് കണ്ടോ, ഇവിടെ ഓൾ ഫയൽസ് എന്ന് കൊടുത്തേക്കുക. ഇനി ഇവിടെ എൻകോഡിങ് നിങ്ങൾക്ക് കാണാം, അത് യു ടി എഫ് 8 ആണെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയിരിക്കണം. ഓക്കെ, ഇനി ഞാനിവിടെ സേവ് ചെയ്തു. ഓക്കെ, സേവ്ഡായി, കൊടുത്തിരിക്കുന്ന പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ് സേവായി എന്ന് ഉറപ്പായി. വീണ്ടും ഇത് ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ മിനിമൈസ് ചെയ്തേക്കുക, എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മിനിമൈസ് ചെയ്തേക്കുക. ഞാനിവിടെ ക്ലോസ് ചെയ്യുന്നു. ശേഷം ഇത് ഡോക്യുമെന്റ്സിലേക്കാണ് പോയിരിക്കുന്നത്, അതിൻ്റെ ഫയലിലേക്ക് പോയിരിക്കുന്നത് ഉണ്ടോ. ബികോം സി എ എന്ന് പറഞ്ഞുണ്ടോ, ബികോം സി എ നമ്മൾ ഇതാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ ഓപ്പൺ ചെയ്യാണ് കേട്ടോ. ഉണ്ടോ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് കമ്പ്യൂട്ടറൈസ്ഡ് ഇലക്ട്രോണിക് മെഷീൻ എന്നുള്ളത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ നമ്മളിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഉണ്ടോ, ഇവിടെ ഒരു ഗൂഗിൾ ക്രോമിൻ്റെ ഒരു ഇമേജ് ആണ് കാണിക്കുന്നത്. സോ ഇതൊരു ക്രോം എക്സ്റ്റെൻഷൻ ആണ്, അതായത് ക്രോമിലല്ല, ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ക്രോമാണ്, വെബ് ബ്രൗസർ. നമുക്കിത് റൺ ചെയ്യണമെങ്കിൽ ഒരു വെബ് ബ്രൗസർ ആവശ്യമാണ്, അല്ലെങ്കിൽ എന്താണ് മോസില്ല ഫയർഫോക്സോ ഒപ്പറമിനൊക്കെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. ഏറ്റവും പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഗൂഗിൾ ക്രോം തന്നെയാണ്. അപ്പോൾ ഇത് റൺ ചെയ്യണമെങ്കിൽ, നമുക്കിത് ഉപയോഗിക്കണമെങ്കിൽ കോഡ് ചെയ്ത് വെച്ചു, ഇനി നമുക്കത് ഉപയോഗിക്കണം. ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം, ഒരു വെബ് ബ്രൗസർ ആവശ്യമാണ്. അതിനാണ് നമ്മൾ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്നത്. ഈ ഡോട്ട് എച്ച് ടി എം എന്ന് പറഞ്ഞ് സേവ് ചെയ്യണം എന്തിനാണ്, ഇതൊരു വെബ് പേജ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഓൾറെഡി ഇവിടെ ഒരു ക്രോമിന്റെ പടമാണ് കാണിക്കുന്നത്, ഇതൊരു വെബ് പേജ് ആയിട്ട് മാറിയിട്ടുണ്ട്. വെബ് പേജ് നമ്മൾ സേവ് ചെയ്യുന്ന രീതിയിലാണ്. സോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ് പേജ് ഓപ്പൺ ആവുന്ന രീതിയിലാണ് നമുക്കിവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. സോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടറൈസ്ഡ് ഇലക്ട്രോണിക് മെഷീൻ. ഇനി നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അത് ഏറ്റവും ടോപ്പ് ലെവലിലാണ്. ഒരു ടാബ് നെയിം എന്നുള്ള രീതിയിലാണ്
ടൈറ്റിൽ വരിക, അത് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ബികോം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരുന്നു ടൈറ്റിൽ അല്ലേ, ടൈറ്റിൽ ബികോം എന്ന് പറഞ്ഞാൽ കൊടുത്തിരുന്നത്. അത് എവിടെയാണ് കാണുന്നത്? ഒരു ടാബാണ് കേട്ടോ, ഒരു ടാബായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ബോഡിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കണ്ടന്റ് ഏരിയയിൽ കാണാൻ സാധിക്കുള്ളൂ. ബോഡി ഓപ്പൺ ചെയ്ത് നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, ഹെഡിങ്ങും പാരഗ്രാഫും, അത് രണ്ടും ഇവിടെ ഉണ്ട്. സോ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. തുടർന്നുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, അതായത് ഇത് ഉപകാരപ്പെട്ടുവെങ്കിൽ, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. സോ താങ്ക് യു.